നമുക്ക് ചേനവിത്ത് വെച്ചിട്ടേ ഒന്ന് വറുത്തരച്ച് കറി വെച്ചാലോ. പുളിക്ക് പകരം നമ്മൾ പച്ചമാങ്ങ ചേർക്കാം. ഓക്കെ, എങ്ങനെയാന്ന് നോക്കാം. ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാവേ, അരിഞ്ഞെടുക്കാം. നമ്മളിത് ചേനവിത്തെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ. അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുകയാണേ. അതിനകത്തേക്ക് ഒരെട്ട് പത്ത് ചെറിയുള്ളി നമുക്ക് അരിഞ്ഞിടാം. രണ്ട് പച്ചമുളക്, അതും രണ്ടായിട്ട് മുറിച്ചങ്ങിടാം. ഇച്ചിരി കറിവേപ്പില, അത് ഇട്ട്. നമ്മൾ പുളിക്കേ മാങ്ങയാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മുടെ എന്താ, വാളം പുളിക്ക് പകരം മാങ്ങയാണ് ചേർക്കുന്നത്. ഇപ്പം തന്നെ ഇട്ടേക്കാം മാങ്ങ. തൊലിയൊന്നും കളയണ്ട കേട്ടോ, തൊലി കളയാതെ ഒരു പുളപ്പം ഇട്ടേക്കാം. ആവശ്യത്തിനുള്ള പുളി ഉണ്ടാവും. എനിക്കൊരു ലേശം കൂടെ. ഓക്കെ, ഇത് മതി. പാകത്തിന് വെള്ളം ഒഴിക്കാം. ഞാനേ നമ്മുടെ മാവിൻ്റെ മുറ്റത്തെ മാവേന്ന് പറിച്ച മാങ്ങയാണ് കേട്ടോ. അപ്പം ഫ്രഷായിട്ട് പറിച്ചിങ്ങോട്ട് എടുത്ത് അരിഞ്ഞിട്ടത്. അപ്പം എനിക്കതിൻ്റെ പുളി അറിയാം ഏകദേശം. അതുകൊണ്ടാണ് ഞാൻ ഒരു പുളപ്പും ഒരു ചെറിയ ഇതും കൂടെ ഇട്ടത്. നിങ്ങൾക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ ഒത്തിരി പുളിയൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ തീയലാണ്, വറുത്തരച്ച കറിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാളംപുളി ചേർക്കുന്നതിന് പകരം ഒരു ചെറിയ കഷ്ണം മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. സ്റ്റൗവൊക്കെ ഒന്ന് കത്തിക്കണം. എന്നിട്ട് നമുക്ക് പിഞ്ച് മഞ്ഞപ്പൊടി ഉണ്ടോ, തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നതാണ്, പക്ഷെ എന്നാലും ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഒരു പിഞ്ച് മുളക് പൊടിയും. ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെന്തോട്ടെ. വേഗം പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. മൂടി വെച്ച് വേവിക്കാം. ചേനവിത്ത് വേകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു പണിയും കൂടി ഉണ്ട്. തേങ്ങ വറക്കണ്ടേ? ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചു. ഒരു മുറി തേങ്ങയാണ് കേട്ടോ, അതിട്ട് കൊടുത്തു. കുരുമുളകാണ്, ഇച്ചിരി ഒരു ഒരു കുഞ്ഞു പിടുത്തം കുരുമുളകും, ഇതാ അതുപോലെ തന്നെ ഒരു പിഞ്ച് പെരിഞ്ചീരകവും. ഇതാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയേ മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിങ്ങോട്ട് ഇച്ചിരി ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി. നമ്മൾ കറിയിൽ പച്ചമുളകും ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇതിലും ഇട്ടിട്ടുണ്ടല്ലോ, പച്ചമുളകും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും മതിയാവും. ആ ചട്ടിയുടെ ചൂടിലങ്ങ് ആയിക്കോളും. നമുക്കിതൊന്ന് തണുത്തിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. നമ്മുടെ ചേന വെന്തോന്നൊന്ന് നോക്കണ്ടേ. ചേനവിത്ത് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് ഒഴിക്കാം. നമ്മൾ വറുത്തരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണേ. ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണേ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. നല്ല രസമുണ്ട് കേട്ടോ പച്ചമാങ്ങ ഇട്ടിട്ട്. കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഇച്ചിരി കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിടാവേ. എണ്ണയിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ചെറിയുള്ളി മൂത്ത് വരുമ്പോഴേ നമുക്ക് രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാം. ഇവിടെ കറിയിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ദാ നല്ല രസമുണ്ട്. വാളമ്പുള്ളി ഇല്ലാതെ പച്ചമാങ്ങ ചേർത്തപ്പം വേറൊരു കറി, വേറൊരു ടേസ്റ്റ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഒരേ മോഡലിൽ വറുത്തരച്ച് കറി ഉണ്ടാക്കുന്നതിലും കുറച്ചൊക്കെ വ്യത്യാസം വരുത്തി വരുമ്പോൾ അല്ലേ, നാവിന് രുചിയല്ലേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും. ടേസ്റ്റ് മാറ്റി മാറ്റി ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.